അതുകൊണ്ട് മോനെ അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അവനെ മറന്നുകൂടാ. അത് തൗഹീദിന് നിരക്കുന്നതല്ല, കിബ്ര തൗഹീദിന് നിരക്കുന്നതല്ല. അല്ലാഹുവിന്റെ നിഅമത്തിന് മറക്കൽ തൗഹീദിന് നിരക്കുന്നതല്ല. പിന്നെയോ ഇതിനേക്കാൾ കടന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്താണ്? ഈ സമുദായത്തിലെ ചില ആളുകൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാൽ അവര് മറ്റു മതങ്ങളുടെ ആചാരങ്ങളിലേക്ക് പോവുകയാണ്, മറ്റു മതങ്ങളിലെ ആചാരങ്ങളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ രാശി നോക്കുന്ന ആളുകൾ, നക്ഷത്ര ഫലം നോക്കുന്ന ആളുകൾ, അതാ മുസ്ലിമീങ്ങൾക്ക് നിരക്കാത്ത നിലക്കുള്ള നക്ഷത്ര ഫലങ്ങൾ നോക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഹോറോസ്കോപ്പ് നോക്കുന്ന ആളുകൾ, മുഹൂർത്തങ്ങൾ നോക്കുന്ന ആളുകൾ, അതുപോലെ മറ്റു മതക്കാരുടെ ആരാധനാലയങ്ങളിൽ നടക്കുന്ന ചെപ്പടി വിദ്യകളിൽ പങ്കെടുക്കുന്ന ആളുകൾ, മാരണക്കാരെ സമീപിക്കുന്ന ആളുകൾ, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ആളുകൾ, പാടില്ല പാടില്ല, ജ്യോത്സ്യന്മാരെ സമീപിക്കൽ ഇസ്ലാമിന്റെ സ്വഭാവമല്ല. ജ്യോത്സ്യന്മാരെ പോയി കാണാം, ഏത് ഇസ്ലാമത്? ഇല്ല ഇല്ല. മറ്റു മതങ്ങളുടെ ആചാരപ്രകാരമുള്ള മാരണവിദ്യകൾ ചെയ്യുക പാടില്ല. മാരണം അത് വൻപാപമാണ്, വൻകുറ്റമാണ്, അത് ചെയ്യൽ നിഷിദ്ധമാണ്, ഹറാമാണ്. അതിനുവേണ്ടി ഒരാളെയും സമീപിക്കാൻ പാടില്ല, അത് ചെയ്യുന്നത് പഠിക്കാൻ പാടില്ല, അറിയുന്നവൻ ചെയ്യാൻ പാടില്ല, ചെയ്യുന്നവനെ സമീപിക്കാൻ പാടില്ല, ജ്യോത്സ്യന്മാരെ സമീപിക്കാൻ പാടില്ല. അത് നിഷിദ്ധമാണ്, നിന്റെ അമലുകൾ പൊളിച്ചു കളയുന്ന കാര്യമാണ്. മോനെ പാടില്ല കേട്ടോ. മഹാന്മാരെഴുതുകയാണ്, ഒരു പെണ്ണിന് തോന്നി എന്റെ ഭർത്താവിന് എന്നോട് മാത്രമേ സ്നേഹം പാടുള്ളൂ. അപ്പോൾ അവൾക്കൊരു വേല തോന്നി, എന്റെ ഭർത്താവിന് എന്നോട് മാത്രമേ സ്നേഹം പാടുള്ളൂ. അത് നല്ല ഒരു സ്വാർത്ഥതയാണ്. അതേ സമയത്ത് അവൾ അപ്പുറത്ത് ചിന്തിക്കുന്നത്, എന്റെ ഭർത്താവിന് ഉമ്മയോട് സ്നേഹം പാടില്ല, അവന്റെ പെങ്ങളോട് സ്നേഹം പാടില്ല, അവരിൽ നിന്നെല്ലാം സ്നേഹം അകറ്റിയിട്ട് എനിക്ക് മാത്രം സ്നേഹമുണ്ടാകണം എന്ന ആവശ്യവുമായി ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതുവഴി അവരുടെ കുടുംബം തൊലഞ്ഞുപോയി. അവള് ചെയ്ത പണി ശരിയല്ല. അവള് ചെയ്തത് ശരിയല്ല. ഇതുപോലെ എത്രയോ ആളുകളാണ് പ്രിയമുള്ളവരെ, വീടിന്റെ കുട്ടിയടിക്കാൻ നേരം ആചാര്യമാരായ ആളുകളെ വിളിച്ച് അവരുടെ ആചാരങ്ങളനുസരിച്ച് ചെയ്യുന്നവർ ഈ നാട്ടിലുണ്ടോ എന്നെനിക്കറിയില്ല. പല നാട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ പണിക്കും അതറിയുന്നവരെ വിളിക്കണം. പക്ഷേ മുസ്ലിംകളായ ആളുകൾ മറ്റുള്ള മതക്കാരുടെ ആചാരങ്ങളിൽ പങ്കുചേരാൻ പാടില്ല, ആരാധനാ മുറകളിൽ പങ്കുചേരാൻ പാടില്ല. അതേ സമയത്ത് നിന്റെ അയൽവാസി ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ഏതു മതക്കാരനാവട്ടെ, അവൻ പട്ടിണി കിടന്നുകൂടാ, അവൻ രോഗിയായാൽ നീ സഹായിക്കണം, അവനൊരാവശ്യം വന്ന് ചോദിച്ചാൽ നീ നിറവേറ്റണം. നമ്മുടെ മതം സൗഹാർദ്ദം പഠിപ്പിക്കുന്ന മതമാണ്, പക്ഷേ ആരാധനാ മുറകളിൽ പങ്കാളിയായിക്കൂടാ. ഇന്ത്യയും പാകിസ്ഥാനും അയൽവാസികളാണ്. ആ അയൽവാസി ബന്ധം നല്ല നിലക്ക് പോകണമെന്നാണ് ചിന്തിക്കേണ്ടത്.
പക്ഷേ ഓഗസ്റ്റ് 15-ന്റെ അന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന് നീ പാകിസ്ഥാനും ഇന്ത്യയും സ്വതന്ത്രത്തിൽ പോണോന്ന് വിചാരിച്ച് പാകിസ്ഥാന്റെ പതാക ഉയർത്താൻ പാടില്ല, അത് ഇന്ത്യക്ക് പറ്റിയതല്ല, അത് പാകിസ്ഥാന്റെ ഫ്ലാഗ് ഉപയോഗപ്പെടുത്തൽ പാകിസ്ഥാന്റെ നയത്തിനും പറ്റിയതല്ല. സൗഹാർദ്ദം വേണം വേണം, പക്ഷേ പക്ഷേ മൗലികമായ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിക്കണം. ഹിന്ദുസ്ഥാൻ ഓർ പാകിസ്ഥാൻ പടോത്തി ഹേ ഹം ഹം. വാജ്പേയി മുൻ പ്രധാനമന്ത്രി എഴുതിയൊരു കവിത പാകിസ്ഥാൻ ഓർ ഹിന്ദുസ്ഥാൻ പടോത്തി ഹേ ഹം ഹം. നമ്മൾ അയൽവാസികളാണ്, നമ്മൾ നല്ല നിലക്ക് പോകണം എന്ന് രണ്ട് രാജ്യങ്ങളും ചിന്തിക്കണം. ലോകത്ത് സമാധാനം വേണം വേണം എന്ന് വിചാരിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ഇന്ത്യയിലുള്ള മുഴുവൻ പൗരന്മാരും ഇന്ത്യൻ പതാക ആദരവോടെ ഉയർത്തണം. അതാണ് ഇന്ത്യൻ പൗരൻ ചെയ്യും. പാകിസ്ഥാനോട് സൗഹൃദം വേണം, അല്ലെങ്കിൽ ചൈനയോട് സൗഹൃദം വേണം, അല്ലെങ്കിൽ ശ്രീലങ്കയോട് സൗഹൃദം വേണം, അല്ലെങ്കിൽ നേപ്പാളിനോട് സൗഹൃദം വേണം എന്ന് വിചാരിച്ച് അവരുടെ പതാക ഉയർത്തേണ്ടവരല്ല നമ്മൾ എന്ന് വിചാരിച്ച് നേപ്പാളിയെ പ്രയാസപ്പെടുത്താൻ പാടുണ്ടോ? അതില്ല. അപ്പോൾ സൗഹാർദ്ദത്തിന് അതിരുണ്ട്, പാരസ്പര്യങ്ങൾക്ക് മൂല്യമുണ്ട്. അമ്പലത്തിൽ പോകുന്നത് ആ അമ്പലത്തിലെ വിശ്വാസത്തെ മാനിക്കുന്ന മനസ്സോടെയാണ്. അവിടെ പോകട്ടെ, ഒരമ്പലത്തിൽ പോകുന്ന വിശ്വാസിയും നിങ്ങൾ ശല്യപ്പെടുത്താൻ പാടില്ല. ഒരമ്പലത്തിനും നമ്മളെ കൊണ്ട് പ്രയാസമുണ്ടാകാൻ പാടില്ല. പക്ഷേ നമ്മൾ അമ്പലത്തിൽ ആരാധന നടത്താനും പാടില്ല. അത് വഞ്ചനയല്ലേ? വേറെ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞു, അത് ശരിയല്ലല്ലോ. നമ്മുടെ പള്ളിയിലേക്ക് മറ്റു മതക്കാർ വന്നാൽ അവരുടെ വിശ്വാസവും നമ്മുടെ പള്ളിയിലെ ആരാധനയും തമ്മിൽ യോജിക്കില്ല. അപ്പോൾ അതും രണ്ട് ആരാധനാലയങ്ങളും നിലനിൽക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് സംഘർഷം പാടില്ല, സംഘട്ടനം പാടില്ല. നമ്മളെല്ലാം ഇവിടെ മാനുഷികമായ സൗഹാർദ്ദം നിലനിർത്തേണ്ടവരാണ്. നിങ്ങളുടെ മുന്നിൽ ഒരാൾ അപകടപ്പെട്ടു, അപ്പൊ നോക്കേണ്ടത് ഇതാരാണല്ല. നിങ്ങൾ ഏതു മതക്കാരനായാലും ഏതു ജാതിക്കാരനായാലും ഏതു ദേശക്കാരനായാലും അവന് വേണ്ട അത്യാഹിത ഹെൽപ്പ്, എമർജൻസി ഹെൽപ്പ്, കാഷ്വൽ ഹെൽപ്പ് നീ ചെയ്തു കൊടുക്കണം. അതാണ് മാനുഷികമായ മൂല്യം, അതാണ് മതം പഠിപ്പിക്കുന്ന ധർമ്മം. അതിലേക്ക് നമ്മളെല്ലാം വരണം. അവിടെ ജാതിയും മതവും നോക്കാൻ പാടില്ല. നല്ല സൗഹാർദ്ദത്തോടെയാണ് ജീവിക്കേണ്ടത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതുപോലെയല്ലേ നമ്മളുടെ ജീവിതം മുഴുവനും ചിട്ടപ്പെടുത്തേണ്ടത്? എന്നാൽ ഈ സമുദായത്തിലെ എത്രയോ സഹോദരിമാരാണ് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തത് ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോവുകയാണ്, നിഷിദ്ധമായ കണക്കന്മാരുടെ അടുക്കലേക്ക് പോവുകയാണ്. അത് പാടില്ല മോളെ, അത് പാടില്ല മോളെ. അന്ധവിശ്വാസങ്ങളിൽ പെട്ടുകൂടാ. ഇസ്ലാമിന് എല്ലാത്തിനും വ്യക്തമായ വീക്ഷണമുണ്ട്. മക്ബറയിൽ വിശ്രമിക്കുന്ന മഹാന്മാരെ ആദരിക്കണം. ആ മക്ബറകൾ സിയാറത്തിന് വരണം. ആ സിയാറത്തിന് വരുമ്പോൾ മഹാന്മാരെ ബഹുമാനിച്ചുകൊണ്ട് സിയാറത്ത് ചെയ്യണം. സിയാറത്തിന്റെ പേരിലായാലും ഉറൂസിന്റെ പേരിലായാലും ഔറത്ത് മറയ്ക്കാതെ ഒരു പെണ്ണും തെരുവിലിറങ്ങാൻ പാടില്ല. അത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഞാനിവിടെ ഒരു ഉറൂസിന്റെ വേദിയിലാണുള്ളതെന്ന് എനിക്കറിയാം. സത്യമായ ദീൻ വിളിച്ചു പറയേണ്ടവരാണ് മുത്തഅല്ലിമീങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങളുടെ തെക്കൻ കേരളത്തിലെ ഭീമാപ്പള്ളിയിൽ ഉറൂസിനോടനുബന്ധിച്ച് ചിലപ്പോഴൊക്കെ നല്ലതല്ലാത്ത കാര്യങ്ങൾ നടക്കാറുണ്ട്. ഞാൻ അവിടെ തന്നെ പോയി അവിടെ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നയാളാണ്.
കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനായ ഫരീദുദ്ദീൻ വലിയുള്ളാഹി വിശ്രമിക്കുന്ന സ്ഥലമാണ്. അവിടത്തെ ഏതോ ചില ആളുകൾ കൂടിയിട്ട് മഹാനവറുകളുടെ ഉറൂസ് എന്ന പേരിൽ അനാചാരം നടത്താറുണ്ട്. ഞാൻ അവിടെ തന്നെ പോയി അവിടെ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ അതാന്തം അഹിമ്മത്ത് പറഞ്ഞ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ട്. ദീന് ആരെയും പേടിച്ച് മൂടി വെക്കേണ്ടതല്ല, ഒരു കമ്മിറ്റിയും പേടിക്കേണ്ടതല്ല. ദീന് രിസ്ഖ് തരുന്നവൻ അല്ലാഹു ആണ്, ആയുസ് തന്നവൻ അല്ലാഹു ആണ്. ആയുസ് തന്ന റബ്ബ് നിശ്ചയിച്ച ഭക്ഷണമല്ലാത്ത ഒരിറ്റു ഭക്ഷണവും നമ്മുടെ പള്ളയിലെത്തൂല്ല. അള്ള തടഞ്ഞതിനെ തരാൻ ഒരധികാരിക്കും സാധ്യമല്ല. അള്ള തന്നതിനെ തടയാൻ ഒരു തമ്പുരാനും സാധ്യമല്ല. ഇതോറച്ച് വിശ്വസിച്ച് നമുക്ക് ഒരു ശക്തിയെയും പേടിയില്ല. അള്ളാഹുവിന്റെ ദീൻ അത് വ്യക്തമായി വെട്ടി തുറന്ന് പറയണം പറയണം പറയണം. ഒരൊറ്റ മഖ്ബറയിലും അനാചാരം നടക്കാൻ പാടില്ല. ഈ മഖാമിലും ഉറൂസിലും സിയാറത്തിലും വരുന്ന സഹോദരിമാരോട് പറയുന്നു പറയുന്നു മാന്യമായി ഇസ്ലാം പറഞ്ഞ ഔറത്ത് മറക്കണം മറക്കണം. തലയിൽ നിന്ന് നാഴികയ്ക്ക് 40 വട്ടം ഒഴിഞ്ഞു പോകുന്ന ഒരു കുണ്ട തുണിയും വലിച്ചിട്ട് ചെറുപ്പക്കാരായ ആണുങ്ങളോട് കമ്പനി അടിച്ച് ഏതെങ്കിലും യുവതികൾ വരുന്നുണ്ടെങ്കിൽ ആ നടപടി ഹറാമാണ്. അതുപോലെ സഹോദരിമാരുടെ ഭാഗത്ത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, അന്യപുരുഷന്മാരായ ആണുങ്ങൾ വളണ്ടിയർമാരെന്ന നിലക്കായാലും അന്യ സ്ത്രീകളോട് ഇഖ്തിലാത്താകാൻ പാടില്ല. മഹാന്മാരായ ഔലിയാക്കൾ ഇവിടെ ജീവിച്ചത് അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താനാണ്. അവരീ ലോകത്ത് കഴിഞ്ഞു പോയത് തഖ്വയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ്. അതുപോലെ ഉറൂസിന്റെ കമ്മിറ്റി മെമ്പർമാരായാലും വളണ്ടിയർമാരായാലും ഉറൂസിന്റെ ഭക്ഷണം വെക്കുന്ന വകയിൽ അല്ലെങ്കിൽ തോരണം കിട്ടുന്ന വകയിൽ ലൈറ്റ് കിട്ടുന്ന വകയിൽ കസേര കൊണ്ടുവരുന്ന വകയിൽ ഓരോ വക്രത നിസ്കാരവും കലായിക്കൂടാ. നിസ്കാര കലാക്കിയിട്ടൊരു ഉറൂസില്ല. നിസ്കാരം ഒഴിവാക്കിയിട്ട് ഒരു മഹാന്റെ ഒരു വലിയന്റെയും ഉറൂസിന് സീറ്റില്ല. പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ദീന് വേണ്ട പോലെ പഠിക്കണം. നേരം വേരോളം മക്കാം ഉറൂസിന്റെ പോസ്റ്റർ ഒട്ടിച്ചതാണ്. സുബഹി കലാക്കിയിട്ട് മെമ്പർ കിടന്നുറങ്ങിയതാണ്. എന്ത് മെമ്പറാടോ നീ? സുബഹി കലാക്കിയവനോട് അള്ളാഹുക്ക് പരിശമില്ല. മൻ തറക സ്വലാത്ത സുബഹി ഫഹുവ ഖാരിജുൻ അൻ ദിമ്മത്തില്ലാ. അതുപോലെ കല്യാണ വീടുകളിൽ അള്ളാഹനെ മറന്ന ആഭാസം നടത്തുന്ന ചെറുപ്പക്കാര് അള്ളാഹ് നൽകിയ നിയമത്തല്ലേ, ആ നിയമത്ത് കൊണ്ട് കല്യാണത്തിന്റെ പേരിൽ അതാ എന്തെല്ലാം ദൂർത്താണ്, എത്ര ഭക്ഷണമാണ് വെറുതെ കളയുന്നത്, എന്തെല്ലാം ധിക്കാരമാണ് ഈ സമുദായം കാണിക്കുന്നത്. അതാ പറഞ്ഞ് എണ്ണി തീർക്കാനുള്ള നേരമില്ല. എടാ മോനെ, റബ്ബ് തന്ന നിയമത്തിന് മറന്നിട്ട് നീ ജീവിച്ചാൽ എത്ര വലിയ പരീക്ഷണമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഓരോ വീട്ടിലും എന്ന നിലക്ക് ക്യാൻസർ രോഗികൾ വന്നു പോയില്ലേ? അതല്ലാന്റെ പരീക്ഷണമല്ലേ? ക്യാൻസർ രോഗം പടർന്നു പിടിക്കുകയാണ്. മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. തൽക്കാലം ഒരു പെയിൻ കില്ലർ ഒക്കെ നൽകിയിട്ട് കിടക്കുന്നിടത്തോളം ക്ഷമിച്ച് കിടന്നോട്ടെ എന്ന് വിചാരിച്ച് വിടുക എന്നല്ലാതെ ക്യാൻസർ രോഗത്തിന് കൃത്യമായ മരുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ചു, ക്യാൻസർ വന്നാൽ ഇനി എന്നാ മരിക്കാതിരിക്കേണ്ട അവസ്ഥയിലേക്ക് ആ രോഗം മാറി. അള്ളാഹു അത്തരം രോഗങ്ങളും
അത്തരം രോഗങ്ങൾ വന്നുപോയവർക്ക് അള്ളാഹു അവന്റെ അധികാരം കൊണ്ട് അള്ളാഹു തആല ശിഫാ.